ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഫ്താൻ മോഡൽ നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നോ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുമാണ്. ഇതിനകത്ത് വലിയ കട്ടിംഗ് ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ്. ഏത് പ്രായക്കാർക്കും, ഇന്ന പ്രായക്കാർക്ക് ഇടാൻ പറ്റുന്നൊന്നുമില്ല, എല്ലാ പ്രായക്കാർക്കും നല്ല ഫ്രീ ആയിട്ട് ഇട്ട് നടക്കാവുന്ന, വീട്ടിലിടാവുന്ന ഏറ്റവും ബെസ്റ്റ്. ഞാൻ നൈറ്റിയേക്കാൾ എനിക്ക് തോന്നുന്ന എളുപ്പം ചെയ്യാനും ഇട്ട് നടക്കാനും ഒക്കെ എളുപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ ഇപ്പൊ നിങ്ങളൊക്കെ കാണിച്ചു തന്നിരിക്കുന്ന കോട്ടൺ മിക്സ് തുണിയിലാണ്. ഇതിലും ഇത്തിരി ഭംഗിയായിട്ട് കിട്ടുന്നത് നമ്മുടെ പ്രിന്റഡ് സാറ്റിനൊക്കെ കിട്ടുമല്ലോ, ആ ടൈപ്പ് മെറ്റീരിയലിൽ ചെയ്താൽ ഇത്തിരി ഭംഗിയായിരിക്കും, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കും, നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നൈറ്റി തയ്ക്കാനായിട്ട് നമ്മളിപ്പോ 3 മീറ്ററിന്റെ ഒരു തുണിയാണ്, റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുത്ത തുണിയാണിത്. അപ്പൊ ഇതിന് 42 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്, നമുക്ക് അത്രയും വിഡ്ത്ത് വേണ്ട. സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നൈറ്റി പീസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 32 ഇഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്കത് ആവശ്യമുള്ള വിഡ്ത്തേ ഉള്ളൂ. അപ്പൊ അത് സൈഡ് കട്ട് ചെയ്ത് കളയണ്ട. അപ്പൊ അതാണ് ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, വിഡ്ത്ത്. പിന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിപ്പോ നമുക്ക് കടകളിൽ നിന്ന് തുണി മേടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു തുണിയായിരിക്കും, അതിൻ്റെ ഇവിടെ ഒരു മടക്കോടുകൂടിയായിരിക്കും തുണി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ മടക്ക്, ഇതുപോലെ ഒരു മടക്കുണ്ടാവും, ആ മടക്കിൽ തന്നെ വെച്ച് നമ്മളിതിനെ രണ്ടായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ആ മടക്കിൻ്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഷോൾഡർ പോർഷനായിട്ട്, ജോയിൻ്റ് ഉള്ള പോർഷൻ അവിടെയാണ് നമ്മൾ ഷോൾഡർ പോർഷനായിട്ട് എടുക്കുന്നത്. ഇത് നമ്മുടെ നൈറ്റിയുടെ അടിവശമായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ മെഷർമെൻ്റ് എടുക്കണമെന്നുമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു 32 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ വിഡ്ത്ത് എടുക്കുന്നത്. നൈറ്റി പീസിനാണെങ്കിൽ 32 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് 42 ആയതുകൊണ്ട് ഞാനത് 16 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ 16 ഇഞ്ചാണ് ഈ തുണിയുടെ വീതി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടുന്ന് കഴുത്തുകളാണ്, ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ വിഡ്ത്ത് എടുക്കുന്നത്, നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ചാണ് എടുക്കുന്നത്. 3.25 ഇഞ്ച് എടുക്കുന്നത്, എനിക്ക് 3.5 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ അടിച്ചു മറിക്കാനുള്ള 1/2 ഇഞ്ച് കൂടി കുറച്ചിട്ടാണ് 3.25 എടുക്കുന്നത്. 3.5 അടിച്ചു മറിക്കുമ്പോൾ അത് 3.5 ആയിക്കോളും. ഓക്കെ, അപ്പം 3.25 ഇഞ്ച് വിഡ്ത്ത് എടുത്തു. ബാക്കിലെ നെക്ക് ഞാൻ 3 ഇഞ്ച് ഇറക്കി, ഫ്രണ്ടിലെ നെക്ക് 6 ഇഞ്ചുമാണ് ഇറക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്ഡ് നെക്കായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു 16 ഇഞ്ച് തുണി ഫുൾ വിഡ്ത്തിൽ നമ്മൾ കഫ്താൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമ്മൾ 6 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 6 ഇഞ്ചല്ല, ഷോൾഡറിൻ്റെ അവിടുന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ആ മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് എടുത്തിട്ട് 3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 8 ഇഞ്ചിൻ്റെ അവിടുന്ന് നമ്മളിതിങ്ങനെ ഒരു കർവ് കൊടുത്ത് താഴത്തേക്ക് വരയ്ക്കുകയാണ്. ശരിക്കും സ്റ്റിച്ചിങ് പാർട്ടായിട്ട് ഈ നെക്കും ഈ ഷേപ്പിൻ്റെ അവിടെയും മാത്രമേ നമുക്ക് കഫ്താന് സ്റ്റിച്ചിങ് ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മോഡലാണിത്. പിന്നെ നമ്മളിവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഉള്ളിലത്തെ സൈഡിൽ, പുറമേ അല്ല, ഉള്ളിലൊരു ബാൻഡ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാൻഡ് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു ഹോൾ കൊടുത്ത് ആ അതിലെ കൂടി വള്ളിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ കഫ്താൻ്റെ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നത് കാരണം നമ്മൾ അടിവരെ എടുക്കുമ്പോൾ നമുക്ക് നടക്കാൻ ഇത്തിരി കാല് ചിലപ്പോൾ തട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ ഫുള്ളോടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇവിടെ നിന്നൊരു താഴെ നിന്നൊരു 7 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് ഈ ഒരു സ്റ്റിച്ചിങ് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ജോയിൻ്റ് ഇല്ലാണ്ട് തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്
ഒഴിവാകുകയും ചെയ്യും. കൈയുടെ വണ്ണം 8 ഇഞ്ച് വരച്ച് ഇവിടെ 3 ഇഞ്ച് ഇപ്പുറത്തേക്കും വരച്ചിട്ടാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഈ 3 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് 4 ഇഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ വണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾ ബോഡി മെഷർമെൻറ്റ് നമ്മൾ ഇപ്പോൾ ഓരോന്നും ചെസ്റ്റ്, വെയ്സ്റ്റ്, താഴത്തേക്ക് സീറ്റിൻ്റെ അവിടുത്തെ വണ്ണം ഇതൊന്നും എടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ ജസ്റ്റ് ഒരു ഷേപ്പിൽ അങ്ങോട്ട് എടുത്ത് വയ്ക്കുകയാണ്. പക്ഷേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വണ്ണം വരുന്ന വശം എവിടെയാണോ അവിടുത്തെ വണ്ണം മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ചെസ്റ്റ് സൈഡാണ് ചിലർക്ക് വണ്ണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വണ്ണം എടുക്കുക, അല്ലെ ഇപ്പോൾ വയറിൻ്റെ അവിടെയാണ് വണ്ണം കൂടുതലെങ്കിൽ അവിടുത്തെ വണ്ണം എടുക്കുക, അല്ലെങ്കിൽ സീറ്റിൻ്റെ അവിടുത്തെയാണ് വണ്ണമെങ്കിൽ അവിടുത്തെ വണ്ണം എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക, 1/2 ഇഞ്ചല്ല 1/2 ഇഞ്ച് കൂട്ടുക. 1/2 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന വണ്ണം ഇപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് നമ്മളിവിടെ ടോട്ടൽ വീതി 16 ഇഞ്ച് എടുത്തു, നമുക്ക് 11 ഇഞ്ച് ഇവിടെ മതി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ഇഞ്ചോളം വരും. ഇവിടെ നിന്ന് നമ്മൾ 3 ഇഞ്ചാണ് ഞാൻ പറഞ്ഞത്, ഞാനതൊരു 4 ഇഞ്ചാക്കി കൂട്ടുകയാണ്. കാരണം എനിക്ക് ഇവിടെ 11 ഇഞ്ച് മതി. എന്നിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രയും കൂടി കൂട്ടി 12 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഉള്ള ആ ഒരു ഡിഫറൻസ് 4 ഇഞ്ചും ആക്കി കൂട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ പറഞ്ഞത്. നമുക്കിപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ഒരു 3 ഇഞ്ച് ഇട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ചെയ്താലും എല്ലാവർക്കും തന്നെ ഓക്കെ ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു കെട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു ഒതുക്കം കിട്ടുകയും ചെയ്യും. ഇനിയിപ്പം അതല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് തോളെ പോലെ കിടക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും വണ്ണം തോന്നുന്ന ആ പോർഷൻ്റെ വണ്ണം എടുത്തിട്ട് എത്രയുണ്ടെന്ന് ഒന്ന് നോക്കി അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 1/2 ഇഞ്ച് കൂടി കൂട്ടുക. അപ്പോൾ എനിക്ക് കിട്ടിയത് 11 ആയതുകൊണ്ട് ഞാൻ 16-ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ 5 ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. 5 ഇഞ്ച് ഇവിടെ ഇടണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരു 4 ഇഞ്ചാക്കി കുറച്ച് ഇവിടെ 12 ഇഞ്ചും ആക്കി. ഓക്കെ, ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഡ്രസ്സിൻ്റെ താഴെ ഏറ്റവും അടിവശത്തെ ഈ ഒരു സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ലീവ് സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരേ ലെങ്ത്തിൽ എടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്ലീവ് തയ്ച്ച് കൈ താഴത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ഈ ഒരു വശം ഇത്തിരി താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന പോലെ വരും. അത് വരാണ്ടിരിക്കാനായിട്ടാണ് ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കട്ടിംഗ് പാർട്ട് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫോൾഡിംഗ് ഉള്ള തുണി ആണിത്. ഒറ്റ ഫോൾഡിംഗ് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു ഫോൾഡിംഗ് ഉള്ള തുണിയുടെ രണ്ടറ്റത്തും അടുത്തൊരു ഫോൾഡിംഗ് കൂടി ഉള്ള തുണി നമ്മൾ ഒരുമിച്ച് ഒരുപോലെ പിടിച്ചു, ഒപ്പം പിടിച്ചെടുത്ത് രണ്ടാക്കി മടക്കിയിടുകയാണ് ചെയ്തത്. ഇങ്ങനെ മടക്കിയിട്ടു. ഇനി നമുക്ക് 16 ഇഞ്ച് വിഡ്ത് മതി. ഇത് ഓൾറെഡി നമുക്ക് 21 ഇഞ്ച് വീതിയുണ്ട്. നമുക്കതിനെ 16 ഇഞ്ചായിട്ട് കുറയ്ക്കണം. അപ്പം നമ്മൾ അത് ആദ്യം വീതി കട്ട് ചെയ്ത് കുറയ്ക്കാൻ പോവാണ്. 16 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നീളത്തിൽ ഈയൊരു പീസ് വെച്ച് നമുക്ക് കഴുത്തിനുള്ള ക്രോസ് പീസും കൊടുക്കാം, വള്ളിയും ആ ഒരു ബാലൻസ് വരുന്നതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 16 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മളിപ്പോൾ 16 ഇഞ്ചിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നമുക്ക് വള്ളിക്കൊക്കെ എടുക്കാം. ഇനി നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കാൻ പോവാണ്. ആദ്യമേ തന്നെ നമ്മൾ കഴുത്താണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 3¼ ഇഞ്ചാണ്. 3¼ ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇറക്കം
6 inch. നമ്മള് 6 inch മാർക്ക് ചെയ്യാം. അതിനു മുന്നേ നമ്മള് കഴുത്ത് ഈ ഫോൾഡിംഗ് ഉണ്ടല്ലോ, ഫോൾഡിംഗിന്റെ അവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷൻ ഹാഫ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് വരച്ചു. ഫ്രണ്ട് ഞാനൊരു കർവ്ഡ് വി പോലെയാണ് വരയ്ക്കുന്നത്, കണ്ടോ? ഇതുപോലെ കർവ്ഡ് വി വരച്ചു. ഇനി ബാക്കിലത്തെ വരയ്ക്കാൻ നമുക്ക് ഇതിനകത്ത് വരച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അത് ഇപ്പൊ നമ്മള് ഫ്രണ്ട് നെക്ക് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മള് ബാക്ക് നെക്ക് തന്നെ ഈ ഒരു പോർഷനിൽ തന്നെയാണ് വരയ്ക്കുന്നത്. വൈഡ് ഓൾറെഡി നമ്മൾ 3¼ എടുത്തിട്ടുണ്ട്. ഇറക്കം വന്നിട്ട് 2¾ ഞാൻ എടുക്കുന്നത്. അപ്പോ തയ്ച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 3 inch കിട്ടും. അപ്പോ നമ്മൾ ഈ നെക്ക് വൈഡ് വരച്ച, ഫ്രണ്ടിന്റെ നെക്ക് വൈഡ് വരച്ച അതേ വൈഡിൽ നിന്ന് തന്നെ യു പോലെ ഈ ബാക്കിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇനി ഇത് നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബാക്ക് ആയിട്ടുണ്ട്. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യണം, ഒരുമിച്ച് കട്ട് ചെയ്യരുത്. സെപ്പറേറ്റ് എടുത്തിട്ട് ഇപ്പൊ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ കൈയുടെ പോർഷനാണ്. കൈയുടെ പോർഷന്റെ അവിടെ നമ്മൾ ഈ ഷോൾഡറിന്റെ ഇവിടുന്ന് നമ്മൾ 8 inch താഴത്തേക്ക് മാർക്ക് ചെയ്യാണ്. 8 inch മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഈ 8 inch താഴെയായിട്ട് നമ്മളൊരു 4 inch മാർക്ക് ചെയ്ത് പോവുകയാണ്. 4 inch വെച്ച് ഞാൻ പേപ്പറിൽ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് 3 inch നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണമെന്ന്. കാരണം 3 വേണ്ടവർക്ക് 3 മതി. ഇപ്പൊ വണ്ണം കൂടുതലുള്ളവർക്ക് ഇവിടെ 3 inch എടുത്താലും മതി. വണ്ണം കുറവുള്ളവർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് നീക്കി എടുക്കാം. അത് നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് എടുക്കണം, വണ്ണത്തിന്റെ അനുസരിച്ച്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ 8 inch ഇറക്കി. എന്നിട്ട് ഈ ഇവിടുന്നൊരു കർവ് പോലെ വരയ്ക്കുക. കർവ് പോലെ വരച്ച് ഈ 4 inch കൊണ്ടുവന്ന് ഈ 4 inch അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇത്രയേ ഉള്ളൂ മുകളിലത്തെ ഭാഗത്തെ കട്ടിങ്ങുകൾ. ഇനി താഴത്തേക്ക് നമ്മൾ ഈ 4 inch കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുകയാണ്. താഴെ നിന്ന് നമ്മൾ ഒരു 7 inch മുകളിലേക്ക്, താഴെ നിന്ന് 7 inch വേണ്ടത്. അപ്പോൾ ഒരു 1 inch തയ്യൽ തുമ്പും കൂടി കൂട്ടി 8 inch നമ്മൾ ഇവിടെ ഒരു കേറ്റി മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ആ കേറ്റി മാർക്കിംഗ് കൊടുക്കുന്ന ആ ഒരു ഈ പോർഷൻ വരെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്ന് നിൽക്കേണ്ടത്. ഇവിടെ നമ്മളത് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുകയാണ്, സ്റ്റിച്ച് ഇങ്ങോട്ട് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ വരെ നമുക്ക് ഇത് മാർക്ക് ചെയ്തെടുക്കാം. നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വരെ വന്ന് നിർത്തി. ഇനി നമ്മൾ ഏറ്റവും അടിയിലത്തെ പോർഷനിൽ ഇവിടെ ഒരു 1½ inch കേറ്റി വരയ്ക്കുക. എന്നിട്ട് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം താഴത്തേക്ക് തൂങ്ങിക്കിടക്കും. അത് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇത്തിരി കേറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്, സോറി കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്.
ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഇല്ല. ഈ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ക്രോസ് പീസ് കൊടുത്ത് അടിച്ചു മറിക്കണം കഴുത്തിന്റെ ഈ ഒരു പോർഷനിൽ. ഇനി നമുക്ക് വെയ്സ്റ്റ് ബാൻഡിന്റെയാണ് ഒന്ന് മാർക്ക് ചെയ്യാനുള്ളത്. അത് എനിക്ക് വെയ്സ്റ്റ് ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. 15 അപ്പോ ഷോൾഡറിന്റെ അവിടെ നിന്ന് 15 ഇഞ്ചിന്റെ അങ്ങോട്ടേക്ക് ഒരു മാർക്കിംഗ് കൊടുത്തു. അവിടെയാണ് നമ്മുടെ വള്ളി ഇടാനുള്ള പടി വെച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ചിങ് എങ്കിൽ ജസ്റ്റ് ഒരു 1/2 ഇഞ്ചിപ്പുറം വരെ വെച്ചിട്ട് നിർത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വള്ളി ഇടാൻ പറ്റാണ്ട് വരും. അപ്പൊ ആ ഒരു പടി വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടെ വെച്ചു കൊടുക്കുമ്പോൾ അത് ഇവിടെ വന്ന് നിക്കത്തക്ക രീതിയിൽ ചെയ്യണം. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിംഗ് പാർട്ട്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ലെങ്ത് കുറവായതുകൊണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ടും ബാക്കും കഴുത്തിന് ഒരുമിച്ചാണ്, ഷോൾഡർ ജോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളോടെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. കഴുത്ത് തുണി വെച്ച് അടിച്ച് മറിച്ച് കഴിഞ്ഞു. കണ്ടോ, അടിച്ച് മറിച്ച് ഫ്രണ്ടും ബാക്കും റെഡിയാക്കി കഴിഞ്ഞു. ഇനി അതിനൊപ്പം തന്നെ ഞാൻ ഈ രണ്ട് സൈഡും ഒന്ന് ഉരുട്ടി കൊടുത്തു. രണ്ട് എഡ്ജുകളും, അത് നിങ്ങൾ നൈറ്റി പീസാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി പീസിന് കറക്റ്റ് വിഡ്ത് ആയിരിക്കും. ഇതല്ലാത്ത റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉരുട്ടിയത്. ഇപ്പം നിങ്ങൾക്ക് ഉരുട്ടണ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നേരിയതായ രീതിയിൽ മടക്കി കൊടുത്താലും മതി. ഓക്കെ, റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മളിതിനെ റിവേഴ്സായിട്ടിടുക. റിവേഴ്സായിട്ടിട്ടിട്ട് വേണം നമുക്ക് ആ വള്ളിക്കുള്ള പടി വെച്ചു കൊടുക്കാൻ. അത് ഉള്ളിൽ പോവും, പുറമേ കാണില്ല, സ്റ്റിച്ചിങ് മാത്രമേ പുറമേ കാണുള്ളൂ. അത് റിവേഴ്സ് സൈഡിൽ നാലായിട്ട് നേരത്തെ ഇട്ട പോലെ തന്നെ മടക്കി കഴുത്ത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം മടക്കി ഇട്ടിരിക്കുവാണ്. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ കൈയുടെ അവിടെ നമ്മൾ 8 ഇഞ്ച് എടുത്തു. എന്നിട്ട് താഴേക്ക് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ കർവ് ചെയ്ത് ഇതിലേക്ക് വരയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെയ്സ്റ്റിന്റെ വള്ളി വെക്കാനുള്ള പടിക്കായിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു കൊടുക്കണം. അപ്പം ആദ്യമേ ഷോൾഡറിൽ നിന്ന് തന്നെ വെയ്സ്റ്റിന്റെ ലെങ്ത് 15 ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് വയ്ക്കാം. ഇത് നമ്മൾ ഈ വരച്ച ജോയിന്റിലേക്ക് എത്തിക്കുന്നില്ല, അതിന് ഒരു 1/2 ഇഞ്ച് മുന്നേ ആയിട്ട് നിർത്തി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിന്റ് ഈ സ്റ്റിച്ചിങ്ങിന്റെ അകത്തേക്കായി പോകും, അപ്പൊ നമുക്ക് വള്ളി ഇടാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം ഇവിടെ വെയ്സ്റ്റ് ബാൻഡിന് ഞാൻ 2 ഇഞ്ച് വീതിയിലുള്ളൊരു തുണിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു ലൈനിൽ കൂടി ഇങ്ങനെ മടക്കി വെച്ച് ബാൻഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. ഇതായപ്പോൾ നമ്മൾ വെയ്സ്റ്റ് ബാൻഡിന്റെ അവിടുത്തെ ബാൻഡ് വെച്ചു. ഇതിനകത്തൂടി നമ്മൾ ആണ് വള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബാക്കിലും വെച്ചു, അതുപോലെ തന്നെ ഫ്രണ്ടിലും വെച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഷേപ്പിൽ കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഉള്ളി ചീത്ത വശത്തു നിന്നാണ് ജോയിൻ ചെയ്ത് പോകുന്നത്. ഇത് അങ്ങനെയല്ല, നമ്മൾ നല്ല വശം, ഇതിപ്പോൾ ഇതിൻ്റെ ചീത്ത വശമാണ്, നമ്മൾ
വള്ളി കയറ്റാനുള്ള പടി വെച്ച സ്ഥലമാണ്. അത് അങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങനെയല്ല ഷേപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെ മറിച്ചിട്ട് നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യണത്. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രില്ല് പോലെ സൈഡിൽ വരുന്ന ഭാഗം ഉള്ളിലായി പോവും. അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നല്ല വശത്തേക്ക് ഇട്ടിട്ട് വേണം ഇനി ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാൻ. നമുക്ക് ഈ ഒരു ഷേപ്പിൽ രണ്ട് സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് നല്ല വശത്തു നിന്നാണ്. ഓക്കെ, ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുത്തു. ഇത് നല്ല സൈഡാണ് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ കൈ ഇടുന്ന പോർഷൻ. ഓക്കെ, ഇതിപ്പോ നമ്മൾ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വള്ളി നമ്മൾ ഈ ഒരു ഉള്ളിൽ തയ്ച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡിനകത്തേക്ക് കയറ്റാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതാണ് നമ്മുടെ ബാൻഡ് വെച്ചേക്കുന്നത് ഉള്ളിൽ. അപ്പൊ ഈ ഒരു സെന്റർ, ഇതിന്റെ സെന്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു കട്ട് കൊടുക്കുക. സിസേഴ്സ് വെച്ച് ഒരു കട്ട് കൊടുത്തിട്ട് നമ്മൾ പിൻ വെച്ച് ഇതുള്ളിലൂടെ കടത്താണ് ചെയ്യുന്നത്. ഞാൻ കാണിക്കാം. രണ്ടാക്കി മടക്കിയിട്ടു. എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റ് ബാൻഡ് വെച്ചു കൊടുത്തേക്കുന്ന ഈ ഒരു പോർഷൻ കറക്റ്റ് സെന്റർ എടുത്തു. എന്നിട്ട് കട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അടിയിൽ വെച്ച ആ തുണി കട്ട് ചെയ്ത് പോകരുത്, ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഓപ്പണിങ് കൊടുക്കുക. നമ്മൾ ബട്ടൺ ഹോളൊക്കെ ചെയ്യില്ലേ, അതുപോലെ മതി ഈ ഒരു വള്ളി കടക്കാൻ പാകത്തിന് മാത്രം. ണ്ടോ, ഇപ്പൊ ഒരു ഹോളിട്ട് കൊടുത്തു. ഈ ഹോളില് നമ്മള് ഹാൻഡ് എംബ്രോയിഡറിയുടെ നൂല് വെച്ച് നമ്മൾ ബട്ടൺ ഹോളില് തയ്ക്കുന്ന പോലെ സൈഡ് തയ്ച്ചു കൊടുത്ത് അത് വൃത്തിയായിട്ട് ഇരുന്നോളൂ. എന്നിട്ട് നമ്മള് വള്ളി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണിപ്പോ നമ്മൾ ഇട്ട് കൊടുത്ത ഹോള്. ഈ ഹോളില് നമ്മള് ബട്ടൺ ഹോളിൻ്റെത് സ്റ്റിച്ചിങ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളർ, ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിനോട് അലീഡ് ആയിട്ടുള്ള ഓറഞ്ച് യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ കെട്ടിട്ടെടുത്ത് വീണ്ടും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ നൂല് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഉണ്ട്. വീണ്ടും അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ആ ഒരു സൈഡുകള് വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അല്ല, കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് നൂല് പോയി പോയി നമുക്ക് അവിടെ ഒരു വലിയ ഹോളായി മാറും. അപ്പം അത് മാറാണ്ട് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഹോളിൻ്റെ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് പിന്നിൽ ഇട്ട്, വള്ളി പിന്നിലിട്ട് നമ്മളിതിനകത്തേക്ക് കയറ്റി കൊടുക്കാൻ പോവാണ്. നമുക്ക് ഉള്ളിൽ കൂടി വരുമ്പോ ഇത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ബാക്കിലേക്കുള്ള ഹോളിലേക്ക് കൂടി കയറ്റി കൊടുക്കണം. ഇതിങ്ങനെ വന്നു. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഈ ഹോളി കൂടി എടുക്കുക. നമ്മൾ വള്ളി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പണി കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ഏറ്റവും അടിയിലത്തെ ഈ ഒരു പോർഷൻ നമുക്ക് മടക്കി അടിക്കണം. അത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു അര ഇഞ്ച് വലുപ്പത്തില് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഞാൻ മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പൊ നമ്മൾ അടിവശം മടക്കി അടിച്ചു കഴിഞ്ഞു.
നമ്മൾ ഈ ഒരു ഇത്തിരി ഭാഗം കുറച്ച് ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. അപ്പൊ നമ്മുടെ കഫ്താന്റെ പണി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ്. എന്നാൽ വളരെ ട്രെൻഡി ആയിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.